കുടുംബത്തിലെ സംസാര ശേഷിയുള്ള ഒരേ ഒരു അംഗം നിങ്ങളായാൽ എങ്ങനെ ഉണ്ടാകും എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പശ്ചാത്തലം പ്രമേയമാക്കിയ ഒരു സിനിമയെ നമുക്ക് പരിചയപ്പെട്ടാലോ? ചൈൽഡ് ഓഫ് ഡെഫ് അഡൽസ്, ബധിരരായവരുടെ കുട്ടി എന്നർത്ഥം വരുന്ന വാക്കാണ് കോഡ. ബധിരരും മൂകരുമായ അച്ഛനും അമ്മയ്ക്കും സഹോദരനുമൊപ്പം ജീവിക്കുന്ന റൂബ എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയാണിത്. 2022 ഓസ്കാർ വേദിയിൽ മികച്ച ചിത്രത്തിനും തിരക്കഥയ്ക്കും നടനുമുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രമാണ് കോഡ. 2021 ഓഗസ്റ്റ് 13 സിയൻ ഹെഡറിന്റെ സംവിധാനത്തിൽ ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങിയ ഈ ചിത്രം 2021 തന്നെ മികച്ച 10 ചിത്രങ്ങളിൽ ഒന്നായി അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുത്തിരുന്നു. 2014 പുറത്തിറങ്ങിയ ലാ ഫാമിലി ബെലിയർ എന്ന ഫ്രഞ്ച് ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കോഡ നിർമ്മിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിർമ്മാണ വൈവിധ്യം കൊണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിച്ച ചിത്രമാണിത്. ഒരു ഫീൽ ഗുഡ് സിനിമ എന്നതിന് പുറമെ പ്രേക്ഷകരെ കുറച്ചധികം വികാരാധീനരാക്കാൻ കോഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കഥാഗതി തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിലാണ് കഥ പറച്ചൽ. കോഡയിലെ അഭിനേതാക്കളുടെ പ്രകടനം അതിഗംഭീരമാണ്. പ്രത്യേകിച്ചും പ്രധാന കഥാപാത്രമായ റൂബി എന്ന പെൺകുട്ടി വളരെ ഭംഗിയായിട്ടാണ് എമിലിയ ജോൺസ് റൂബിയെ അവതരിപ്പിച്ചിരിക്കുന്നത്. റൂബിയുടെ ബധിരരായ കുടുംബാംഗങ്ങളായി വേഷമിട്ടവർ യഥാർത്ഥ ജീവിതത്തിലും ബധിരരാണ് എന്ന കാര്യം എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതാണ്. റൂബിയുടെ അച്ഛനെ അവതരിപ്പിച്ച ടോയ് കോസ്റ്റ്യൂറിനാണ് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. റൂബിയുടെ ബോയ്ഫ്രണ്ടും മ്യൂസിക് ടീച്ചറും അടക്കം അഭിനയ മികവ് കൊണ്ട് ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രവും പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്നുണ്ട്. അല്പം ഹാസ്യം നിറഞ്ഞ ചിത്രം കൂടിയാണിത്. കേൾവിയില്ലാത്ത കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചില നിമിഷങ്ങൾ നമ്മളെ ചിരിപ്പിക്കുകയും ഒപ്പം തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഥയുടെ കൂടി ഒഴുകുന്ന സംഗീതമാണ് ചിത്രത്തിന്റെ മറ്റൊരു മനോഹാരിത. ഒരുപാട് നല്ല കാഴ്ചകൾ സമ്മാനിച്ച ചിത്രം കൂടിയാണ് കോഡ. നയന മനോഹരമായ നിരവധി ഭൂപ്രദേശങ്ങൾ നമുക്ക് ചിത്രത്തിലൂടെ കാണിച്ചു തരുന്നുണ്ട്. റൂബിയുടെ കുടുംബം മത്സ്യവ്യാപാരികളായതിനാൽ കടൽ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് എന്ന് പോലും പറയാം. ഒരു ബധിര കുടുംബം നേരിടുന്ന അവഗണനകളും മറ്റുള്ളവരിലേക്ക് എത്താൻ അവർ നടത്തുന്ന ശ്രമങ്ങളും സമൂഹത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളും സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റൂബി പലപ്പോഴും സഹപാഠികളുടെ പരിഹാസത്തിന് ഇരയാകുന്നുണ്ട്. അതുപോലെ റൂബിയുടെ അമ്മ പറയുന്നുണ്ട്, മറ്റ് സ്ത്രീകൾക്ക് അവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല, കേൾവിയില്ലാത്ത അവൾക്ക് അവരുടെ ഒപ്പം എത്താൻ കഴിയുന്നില്ല എന്നൊക്കെ. വൈകല്യങ്ങളെ മറികടന്ന് കടലിൽ പോയി മീൻ പിടിച്ച് കച്ചവടം ചെയ്യുന്ന അവർ എല്ലാ സാധാരണ കുടുംബത്തെയും പോലെ ജീവിക്കുന്നുണ്ട്. ഹൃദയസ്പർശിയായ നിരവധി നിമിഷങ്ങളുണ്ട് ഈ സിനിമയിൽ. റൂബിയുടെ പാട്ട് കേൾക്കാൻ കുടുംബം ബാൽക്കണിയിൽ വരുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആംഗ്യ ഭാഷയിൽ റൂബി അത് പാടുന്നൊരു രംഗമുണ്ട്. നിറ കണ്ണുകളോടെ അല്ലാതെ ഒരു പ്രേക്ഷകന് അത് കണ്ടു തീർക്കാൻ കഴിയില്ല. അതുപോലെ റൂബിയും അവളുടെ സഹോദരനും തമ്മിലുള്ള സ്നേഹബന്ധം സിനിമയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. റൂബിയുടെ പാടാനുള്ള കഴിവ് കേൾവിയില്ലാത്ത അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ബിസിനസ്സിൽ പങ്കാളിയാകാൻ അവളെ നിർബന്ധിക്കുമ്പോഴെല്ലാം റൂബിയെ പിന്തുണയ്ക്കുന്നത് അവളുടെ സഹോദരനാണ്. ശബ്ദമില്ലാത്ത കുടുംബാംഗങ്ങൾക്ക് സംസാര ശേഷിയുള്ള റൂബിയുടെ സഹായം ആവശ്യമാണ്. എന്നാൽ തന്റെ കഴിവുകൾ ഉപേക്ഷിച്ച് അവൾ എങ്ങനെ കുടുംബത്തിന്റെ കൂടെ നിൽക്കുമെന്നതാണ് ചിത്രം പറഞ്ഞു വെക്കുന്ന കഥ. പ്രേക്ഷകന്റെ മനസ്സിനെ ഗാഢമായി സ്പർശിക്കുന്ന ഒരു അനുഭവം എന്ന് ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം. പുതുമയും വ്യത്യസ്തതയും സമ്മാനിച്ച ഒരു നല്ല ഫീൽ ഗുഡ് ചിത്രം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കോഡ ഒരിക്കലും നിരാശ സമ്മാനിക്കില്ല എന്ന് ഉറപ്പാണ്.